Hi friends, Namaskaram. Yan in the crochet or making video posted there no. Adinde totta adutha step aanu ipo kaanichirunnathu. Adayith innale chain idan aayirunnu padipichathu. Innale adu ellavarum try cheyittundavunnu njan vishwasikkunnu. Appo adinde totta adutha step aanu ipo ningalku kaanichirunnathu. Engane cheyyanu nokka. Appo innaleyum idu chain idan aayirunnu padipichathu. Innale padipichathu chain idan aayirunnu. ഇന്ന് ആ ചെയിനിലൂടെ നമ്മൾ എങ്ങനെ ഒരു അതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് അതായത് ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാം അത് നോക്കാം അപ്പോൾ ചെയിൻ ആദ്യം ചെയ്യുന്നു ചെയിൻ ഇന്നലെ പഠിപ്പിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്തു പോകാം ചെയിൻ ഇന്നലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും അതെല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചെയിൻ ആദ്യം ചെയ്യാം ചെയിൻ എടുത്തു ഇത്രയും ഞാൻ ചെയിൻ എടുത്തു ഈ ചെയിനിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഒരു റൗണ്ട് ഡിസൈൻ ആണ് അപ്പോൾ ഈ ആദ്യം ഞാൻ ഇത്രയും ചെയിൻ എടുത്തു ഈ ചെയിനിനെ കുടുക്കി നമ്മൾ ഒരു റൗണ്ട് രീതിയിലുള്ള ഹോൾ ആക്കി എടുക്കണം അപ്പോൾ അതിനെ ഇങ്ങനെ ആക്കി എടുത്തു ഇതാ റൗണ്ടിൽ ഇത്രയും ഒരു പൊട്ടിൻ്റെ വട്ടത്തിൽ എടുത്തു ഈ പൊട്ടിൻ്റെ വട്ടത്തിൽ എടുത്തു കഴിഞ്ഞ് നമ്മൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തു രണ്ടോ മൂന്നോ ചെയിൻ ഇട്ട് ആ ഹോളിലൂടെയാണ് ഇനി നമ്മൾ ക്രോഷ്യ എടുക്കുന്നത് ഒരു സ്റ്റെപ്പ് ഇതാ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് ആദ്യം കൊളുത്തിയെടുത്തു ഒരു തവണ വലിച്ചെടുത്തു വീണ്ടും വലിക്കുക ഇതിനെ ഡബിൾ ക്രോഷ്യ എന്ന് പറയും കാരണം ഒരു തവണയല്ല രണ്ട് തവണ വലിച്ചെടുക്കണം അങ്ങനെ ഈ റൗണ്ടിൽ നിറയെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ഇപ്പം 10ഓ 12ഓ കുറച്ച് ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഇതാദ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ വലുതായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഡിസൈൻ വരുമ്പോൾ ഓരോ ഡിസൈൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരുക പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് സിമ്പിളായിട്ടുള്ള ഡിസൈൻ അതായത് ടഫായിട്ടുള്ള ഡിസൈൻ അല്ല വെരി സിമ്പിൾ ഇതിനെ ഒരേ ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല ഇതിനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഇത് നിറയെടുക്കുക അതായത് ഇതിനെ ഞാൻ ചെയിൻ റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ റൗണ്ട് നിറയണം അങ്ങനെ ഇത്രയായി അതിനെ ഫിനിഷ് ചെയ്തു ഇനി ഇതിലൂടെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഒരു കുടിക്ക് ഇതിലെടുത്തു ഇനി ഒരു സ്റ്റെപ്പ് എടുക്കുക രണ്ട് ചെയിൻ ഇട്ടു അതിൽ ഒരു ഡിസൈൻ ആണ് അതായത് സെക്കൻഡ് സ്റ്റെപ്പിലൂടെ ഇനിയാണ് ഡിസൈൻ എടുക്കുന്നത് ആദ്യം നമ്മൾ ഒറ്റ തവണ എടുത്തു ഇതിലിനി ഒരു ഹോളിൽ രണ്ട് തവണ എടുക്കുക രണ്ട് തവണ എടുത്തു വീണ്ടും ഒരു ചെയിൻ ഇട്ടു വീണ്ടും അടുത്ത ഇതിൽ വീണ്ടും എടുക്കുക പിന്നെ ഒരു ചെയിൻ ഇട്ടു വീണ്ടും അടുത്ത ഇതിൽ എടുക്കുക എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ തൊട്ടടുത്ത അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിക്കും അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ചെയിനിടാൻ പഠിപ്പിച്ചു ഇന്ന് അതിലൂടെ ഒരു ഡിസൈൻ എടുക്കാനായിരുന്നു പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ എല്ലാവരും വീട്ടിൽ എന്നെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് മറക്കാതെ നിങ്ങളെല്ലാവരും ഇപ്പോൾ കൊറോണയാണ് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുക എല്ലാവരും ചെയ്തു നോക്കുക എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇതിങ്ങനെ നമ്മൾ റൗണ്ടിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നൂല് എത്ര നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അത്രയും നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതെല്ലാം നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഇനി
ചിലവർക്ക് ഇത് കുറെ തവണ ചെയ്താലേ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അഴിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. അതിൽ തന്നെ നൂല് പൊട്ടിച്ച് കളയാതെ അത് അഴിച്ചെടുത്തിട്ട് ആ നൂലിൽ തന്നെ ട്രൈ ചെയ്യുക വീണ്ടും. വീണ്ടും സെയിം ഡിസൈനിലൂടെ പഠിച്ചാൽ മതി. ആദ്യം തന്നെ ഞാൻ ടഫ് ഡിസൈൻ ഒന്നും പഠിപ്പിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ സെയിം ഡിസൈനാണ്, രണ്ട് തവണ. ആദ്യം ഒരു ഒറ്റ തവണയെ ഞാൻ ചെയിൻ എടുത്തില്ല, ഇപ്പോൾ വീണ്ടും രണ്ട് തവണ ഇതെടുത്തു, രണ്ട് തവണ ചെയിൻ ഇടുക. നിങ്ങൾ ഇത് വീണ്ടും രണ്ട് ചെയിൻ ഇടുക, വീണ്ടും അതിൽ എടുത്ത് തൊട്ടടുത്ത ഇതിലേക്ക് ഹോളിലേക്ക് ഇട്ടു രണ്ടു വട്ടം ഇടുക. നീഡിൽ കൊളുത്തി വലിക്കാതെ ശ്രദ്ധിക്കുക. മാക്സിമം നൂല് പൊട്ടിച്ച് കളയാതെ ആദ്യം ചെയ്ത് അതേ നൂലിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് കുറേ തവണ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴേക്കും ഒരുപാട് തവണ ചെയ്യണം ക്രോഷ്യ, പെട്ടെന്നൊന്നും ശരിയായിട്ട് വരില്ല. അപ്പോൾ കുറേ തവണ ചെയ്താലേ ഇത് ശരിയായി വരും. ഞാനും ആദ്യം പഠിക്കുമ്പോൾ ഒരുപാട് തവണ നൂല് ഒരേ നൂലിൽ തന്നെ പഠിച്ച് പഠിച്ചാന്ന് പിന്നെ സ്പീഡൊക്കെ ആയത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതെന്താ പറ്റാത്തതെന്ന്, പറ്റും, ട്രൈ ചെയ്യാം. ഇത്രയും വരെ ഞാൻ എടുത്ത് കാണിച്ചെന്നു. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.